السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اتمريم الله صحوة صحوة الله سبحانه وتعالى يولي واجبا يصفتغل മുസ്തഹീലായ സിഫത്തുകൾ അതുപോലെ ജായിസായ സിഫത്ത് ഇതിനെ സംബന്ധിച്ച് അല്പം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പറയുന്നതൊക്കെ പലരും ചോദിച്ച സംശയങ്ങൾക്കുള്ള നിവാരണമാണ് മഹാനായ അല്ലാമ അസയ് അഹമ്മദുൽ മർസൂഖിറിയഹ്വാൻ ഇജറ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ ജനിച്ച് മിസുറിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നാം വർഷം വഫാത്തായനായ ഹുസൈൻ്റെ പരമ്പരയിൽപ്പെട്ട മഹാൻ മർസൂഖി അഹമ്മദുൽ മഹാനവുകളുടെ ധാരാളം രചനകളിൽ നിന്ന് സാധാരണക്കാർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന വലിയ മഹത്വമുള്ള മഹാന്മാരൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദറസുകളിലും മറ്റൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് അഹിദതുൽ അവാം ആ പേരിൻ്റെ അർത്ഥം തന്നെ കിതാബിൻ്റെ പേരിൻറെ അർത്ഥം തന്നെ സാധാരണക്കാർക്കുള്ള വിശ്വാസം സാധാരണക്കാരുടെ വിശ്വാസം അഥവാ സാധാരണക്കാർക്കുള്ള വിശ്വാസകാര്യങ്ങളുടെ സംഹിത അപ്പോൾ വളരെ ചുരുക്കരൂപത്തിൽ വളരെ സരളമായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോൾ ഏറ്റവും സരളമായ രൂപത്തിൽ മറുപടി നൽകാനും പറഞ്ഞു തരാനും ഏറ്റവും നല്ലത് മഹാൻ്റെ അഹമ്മദ് അള്ളഹു അന്ഥമാണ് അതിൽ മഹാൻ അവൾ നമ്മെ പഠിപ്പിച്ച ഏതാനും ബൈത്തുകൾ ബൈത്തുകളുടെ സമാഹാരമാണ് ഈ കിതാബ് അത് നമുക്ക് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് അല്പം വിഷയം മനസ്സിലാക്കി നമുക്ക് പിരിയാം അള്ളാഹുസുബാൻ തോഫി ചെയ്യട്ടെ മഹാൻ പറയുകയാണ് ബിസ്മി ഹംദു സലാത്ത് സലാം എന്നിവകളൊക്കെ ചെല്ലി അതിനുശേഷം മഹാനവറുകൾ പറയുന്നു നീ നിർബന്ധമായും അറിയണം അറിയൽ നിർബന്ധമായ കാര്യം നീ അറിയുക തന്നെ വേണം ഇരുപത് വാജിബായ സിഫത്തുകളുണ്ട് ആ വാജിബായ സിഫത്തുകൾ നീ അറിയൽ നിർബന്ധമാണ് ആ നിർബന്ധമായതിനീ അറിയുക തന്നെ വേണം എന്നിട്ട് മഹാൻ പറയുകയാണ് قادر مريد عالم بكل شيء سميع البصير والمتكلم له صفات سبعه تنتظم فقدرة إرادة سمع بصر حياة العلم كلام استمر يني بيت تقلي അള്ളാഹു സുബാനഹുഅാലിയുടെ വാജിബായ സിഫത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആദ്യമായി അറിഞ്ഞു അവൻ വജൂദ് ഉള്ളവനാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ വാജിബായ സിഫത്താണ് വജൂദ് അപ്പോൾ അള്ളാഹുവിന്റെ ഇരുപത് സിഫത്തുകളിൽ നിന്ന് വാജിബായ സിഫത്തുകളിൽ ഒന്ന് എന്താ പറഞ്ഞാൽ ഉണ്ടാവുക സ്ഥിരപ്പെട്ടവനാവുക ഉള്ളവനാവുക ഇത് വിശദീകരിക്കേണ്ടതില്ലോ കാരണം സർവ ചരാചരങ്ങളെയും പടച്ച സൃഷ്ടിച്ച സർട്ടാവായ അള്ളാഹു ലോകത്ത് ഉണ്ടായില്ലെങ്കിൽ ഈ ലോകത്ത് ഒരു സൃഷ്ടിയും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഈ ഭൂലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ചരാചരങ്ങൾ മുഴുക്കെ അവൻ്റെ സൃഷ്ടികളാണ് ഈ സൃഷ്ടികൾ ലോകത്തുണ്ടല്ലോ അതറിയിക്കുന്നുണ്ട് അള്ളാഹു തല ഉള്ളവനാണ് എന്നത് പരിശുദ്ധ ഖുർആാനിൽ തന്നെ സൂറത്ത് ഇബ്രാഹിം പത്താമത്തെ ആയത്തിൽ മഹാന്മാരായ പ്രവാചകന്മാർ തിരുദൂതന്മാർ ചോദിച്ച ഒരു സന്ദർഭം പറയുന്നുണ്ട് വല്ല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിൽ വല്ല സംശയവും ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന്റെ സന്ദർഭങ്ങളും പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിച്ചത് കാണാം അപ്പോൾ അള്ളാഹു ഉള്ളവനാണ് ഒന്നാമത്തെ അള്ളാഹുവിന്റെ വാജിബായ സിഫത്താണ് രണ്ടാമത്തെ സുഫത്ത് കദീമൻ ഫാഹ് മൗജൂദിൻ കദീമൻ അവൻ കദീമാണ് എന്താണ് കദീമ് കദീമ എന്ന് പറഞ്ഞാൽ കിതമുള്ളവൻ കദീമാന പണ്ടേ ഉള്ളവൻ അതിനെന്താ അള്ളാഹു സുബാൻ ഹുത്ത് അല സൂറത്തുൽ ഹദീദ് മൂന്നാമത്തായത്തിൽ പഠിപ്പിച്ചു ഹുവൽവൽ അവനാണ് ആദ്യമേ ഉള്ളവൻ വൽ അവസാനവും ഉള്ളവൻ അവനാണ് പണ്ടേ ഉള്ളവനാണ് അവൻ അപ്പം പണ്ടേ ഉള്ളവനാവുക അഥവാ അള്ളാഹുത്തുഹാനുഹുഅത്ത ആലയുടെ ഈ ഉണ്മക്ക് ഉണ്ടാവലിനിക്ക് തുടക്കമില്ലാത്തവനാണ് ഇതാണ് കദീമ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുത്ത ആലാൻ്റെ ഉണ്ടാവലിനിക്ക് തുടക്കം ഇല്ല നമ്മുടെ ഒക്കെ ലോകത്തുള്ള സർവ്വ പടപ്പുകളുടെയും ലോകത്തേക്കുള്ള ഉണ്ടാവൽ എന്ന പ്രവർത്തനം ഉണ്ടാകുന്നതിനിക്ക് അതിനിക്ക് തുടക്കമുണ്ട് ആരംഭമുണ്ട് അങ്ങനെ ആരംഭമില്ലാത്തവനാണ് അങ്ങനെ ഉള്ളാഹുത്താലെ ഉള്ളാഹുത്താല തുടക്കം ഉണ്ടായവനായാൽ എന്താ കുഴപ്പം ഉള്ളാഹുത്ത ആല പണ്ടേ ഉള്ളവൻ അല്ല എന്ന് വന്നാൽ എന്ത് വരും അതേ പിന്നീടുണ്ടായവനാണെന്ന് വരേണ്ടി വരും ഉള്ളവൻ അല്ലെങ്കിൽ പിന്നീടുണ്ടായവനാണ് പിന്നീടുണ്ടാകുമ്പോ ഈ ഉണ്ടായ വസ്തുവിന് ഉണ്ടാക്കിയ ഒരു സാധനത്തിലേക്ക് വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിലേക്ക് ആവശ്യമായി വരും അപ്പൊ അള്ളാഹുത്താല തീരും പടച്ചവനായി തീരില്ല അപ്പൊ സൃഷ്ടാവാകുന്നതിന് പകരം സൃഷ്ടിയാവുകയാണ് അവിടെ അള്ളാഹുത്താല പണ്ടേ ഉള്ളവൻ എന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുക അതുണ്ടാവാൻ പാടില്ലല്ലോ ഉള്ളാഹുത്താല പണ്ടേ ഉള്ളവനാണ് മൂന്നാമത്തെ സുഫത്ത് ബാക്കിൻ അവൻ എന്നൊന്നും അവശേഷിക്കുന്നവനാണ് ശേഷിക്കുന്നവനാണ് അള്ളാഹുസുബാന അവൻ്റെ ഉണ്മക്ക് അവൻ്റെ ഉണ്ടാവലിനിക്ക് അറ്റമില്ല അന്ത്യമില്ല അവസാനമില്ല പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു റഹ്മാനിന്റെ ഇരുപത്തി ആറാമത്തെ ആയത്തും ഇരുപത്തി ഏഴാമത്തെ ആയത്തും നമ്മെ പഠിപ്പിച്ചു കുല്ലുമൻ അലിഹാ ഫാൻ ഭൂലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും എല്ലാം നശിക്കുന്നതാണ് ബഹുമാനവും ഉടയ ആ ആ ആ നബി അങ്ങയുടെ റബ്ബിന്റെ റബ്ബിന്റെ പരിശുദ്ധമായ മാത്രം അവിക്കും അപ്പൊ താല എന്നൊന്നും നിലനിൽക്കുന്നവനാണ് അവശേഷിക്കുന്നവനാണ് അങ്ങനെയായില്ലെങ്കിൽ പിന്നെ എന്നൊന്നും അവശേഷിക്കുന്നവൻ അല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടി വരും നശിക്കുന്നവനാകേണ്ടി വരും നശിക്കുക എന്നത് അള്ളാഹുവിലേക്ക് ചേർത്താൻ പറ്റുമോ ഇല്ല ഇല്ല നാലാമത്തെ വിശേഷണം മുഹാലിഫുൽ സൃഷ്ടികളോട് സർവചരാചരങ്ങളോടും സൃഷ്ടികളോടും അവൻ എതിരായവനാണ് എല്ലാ നിലക്കും സൃഷ്ടികളോട് പ പൂർണമായും എതിരായവനാണ് ഒരു സൃഷ്ടിയോടും ത്തിലോ ഒന്നിലും അവൻ സാദൃശ്യമാവാത്തവനാണ് അതാണ് ഹവാദിസ് സൃഷ്ടികളോട് എതിരായവനാവുക എതിരായവനാവുക എന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തുൽ തന്നെ എന്ന സൂറത്തിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ അവനോട് സമാനനായ ഒന്നും ലോകത്ത് ഇല്ലേയില്ല അപ്പൊരങ്ങളോടും എതിരായവനാണ് ഒരു നിലക്കും സാദൃശ്യമായ ഒരു വസ്തുവും ലോകത്ത് ഇല്ല അഞ്ചാമത്തെ വിശേഷണം അവൻ സ്വമേധയാ സ്വയം നിലനിൽക്കുന്നവനാണ് അവൻ അവൻ്റെ നിലനിൽപ്പിന് മറ്റൊന്നിലേക്ക് ആവശ്യമില്ലാത്തവനാണ് മറ്റൊന്ന് ഒറ്റ ആവശ്യമില്ല മറ്റൊന്ന് നമ്മളെല്ലാം അള്ളാഹുണ്ടാക്കുന്നതിലേക്ക് ആവശ്യമായവനാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ദാത്ത് പരിശുദ്ധമായ ആ ദാത്ത് നിലകൊള്ളാൻ നിലകൊള്ളാൻ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല ഇതാണ് ഇവൻ അവൻ എന്നൊന്നും നിലകൊള്ളുന്നവനാണ് അവൻ സ്വയം നിലകൊള്ളുന്നവനാണ് അവൻ നിരുപാധികം മറ്റൊന്നിലേക്ക് ആശ്രയം ഇല്ലാത്തവനാണ് അവനാണ് പരാശ്രയൻ ഒരു ഒന്നിലേക്കും ആശ്രയമില്ലാത്തവൻ നിരാശ്രയനാണ് അവൻ പരാശ്രയനല്ല നിരാശ്രയനാണ് അവൻ ഒന്നിലേക്കും ആശ്രയിക്കാത്തവനാണ് സ്വയം സ്വമം നിലകൊള്ളുന്നവനാണ് എന്ന്

ഏകനാണ് ഏകനാണ് അവൻ്റെ അവൻ്റെ വിശേഷണപരമായും അവൻ്റെ പ്രവർത്തനങ്ങൾ മുഖേനയും എല്ലാ നിലക്കും അവൻ ഏകനാണ് ഒരു നിലക്കും അവൻ അവൻ ധർത്ഥമുള്ളവനല്ല രണ്ടല്ല മൂന്നല്ല ഒന്നുമല്ല അവൻ ഏകനാണ് അള്ളാഹു സുബാനഹത്ത് ഏകനാണ് ലോകത്ത് ഇലാഹു ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ലോകം തന്നെ നശിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു സൂറത്തുൽ ആയത്തിൽ ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹുണ്ടായിരുന്നെങ്കിൽ ആ ആകാശഭൂമികൾ തകർന്നു തെരിപ്പണമാകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അപ്പൊ ാലും അവൻ്റെ വിശേഷണങ്ങളാലും അവൻ്റെ പ്രവർത്തനങ്ങളാലും ഏകനാവൽ അനിവാര്യമാണ് നിർബന്ധമാണ് മറ്റൊരു വിശേഷണമാണ് ഹയ്യുൻ അവൻ നില ഹയാത്തുള്ളവനാണ് എന്താണ് ഹയാത്ത് ഹയാത്ത് എന്ന് പറഞ്ഞാൽ അതേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഥവാ ഉണ്ടാവുക അതുപോലെ ഏകനാവുക പണ്ടുള്ളവനാവുക എന്നൊന്നും നിലകൊള്ളുന്നവനാവുക തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഹയാത്ത് എന്ന ഒരു ജീവൻ എന്നതുണ്ടെങ്കിലല്ലേ അപ്പോൾ ഹയാത്ത് എന്നത് അള്ളാഹുവിന് നിർബന്ധമായ ഒന്നാണ് അതേസമയം മറ്റു പടപ്പുകൾക്കുള്ള ഹയാത്തല്ല അത് എല്ലാ നിലക്കും പടപ്പുകളോട് അള്ളാഹു താല എതിരായവനാണ് എന്നത് അള്ളാഹുവിന്റെ വാജിബായ സിഫാത്ത സിഫത്താണെന്ന് പറഞ്ഞല്ലോ അള്ളാഹു സുബ്ഹാനുഹുലെ പറഞ്ഞു സൂറത്തുൽ ബക്കറയുടെ ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തായത്തിൽ കണാം ആയത്തുൽ തുടക്കം അവനല്ലാതെ ആരാധനായിട്ട് മറ്റൊന്നുമില്ല അൽ അൽ ഹയ്യുൽ ഹയ്യു അവൻ കണ്ടില്ലേ അൽ ഹയ്യു അവൻ ഹയാത്തുള്ളവനാൻ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു മറ്റൊരു വിശേഷണമാണ് അള്ളാഹുവിന്റെ വാജിബായ ഒരു സിഫത്താണ് അവൻ കഴിവുള്ളവനാണ് എന്താണ് കുതറത്ത് എന്ന് പറഞ്ഞാൽ കുദറത്തുള്ളവനാണ് എന്താണ് കുതറത്ത് കുദറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇറാദത്ത് അവന്റെ ഉദ്ദേശമനുസരിച്ച് ഏതൊരു വസ്തുവിനെയും ഉണ്ടാക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള കഴിവ് ആ ഒരു വിശേഷണത്തിനാണ് കുതിർത്ത് എന്ന് പറയുന്നത് ആ കുതിർത്തുള്ളവനാണ് ആ കഴിവുള്ളവനാണ് അള്ളാഹു മറ്റൊരു വിശേഷണമാണ് മുരീദുൻ അള്ളാഹുത്താല ഇറാദത്തുള്ളവനാണ് ഉദ്ദേശിക്കുന്നവനാണ് അല്ലാതെ അള്ളാഹുത്താല ഉദ്ദേശിക്കാതെ നിർബന്ധ സാഹചര്യം വന്ന് അങ്ങ് പോകുന്നതല്ല അള്ളാഹു സുബാനഹുല സർവ്വചരാചരങ്ങളെയും പടക്കുന്നത് അവൻ്റെ സ്വിഷ്ടപ്രകാരമാണ് അപ്പോൾ ഇഷ്ടപ്രകാരം പടക്കുമ്പോൾ അവനിക്ക് ഉദ്ദേശിക്കുക ഉദ്ദേശം എന്നത് നിർബന്ധമായി തീരും ഏ അള്ളാഹുവിൽ എന്തൊരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടെങ്കിലും അതെല്ലാം അവൻ്റെ സ്വൈഷ്ടപ്രകാരമാണ് ആ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവനാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതല്ലാതെ മറ്റൊന്നില്ല അള്ളാഹു താലാന്റെ സൃഷ്ടി കർമ്മം നടക്കുന്നത് അള്ളാഹുത്താലനുസരിച്ചാണ് അള്ളാഹു തീർച്ചയായും അങ്ങയുടെ റബ്ബ് അവൻ അവൻ ഇറാദത്ത് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അവൻ പ്രവർത്തിക്കുന്നവൻ തന്നെയാണ് അവൻ വല്ലാതെ പ്രവർത്തിക്കുന്നവനാണ് അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സൂറത്തുൽ ഹൂ സൂറത്ത് ഹൂദിന്റെ നൂറ്റി ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞു അതുപോലെ സൂറത്തുൽ ഖസസിന്റെ അറുപത്തി എട്ടാമത്തെ ആയത്തിലും പറഞ്ഞു നബിയെ അങ്ങയുടെ റബ്ബ് അവൻ അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ ഉദ്ദേശിക്കുന്നതിനെയും അവൻ തെരഞ്ഞെടുത്തതിനെയും അവൻ പടക്കുന്നവനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു താല ഇറാദത്തുള്ളവനാണ് അവൻ ഉദ്ദേശാനുസരണം പ്രവർത്തിക്കുന്നവനാണ് മറ്റൊരു വിശേഷണമാണ് ആലിമുൻ അള്ളാഹു അറിയുന്നവനാണ്